ഇന്നലത്തെ വളരെ തെറ്റായിപ്പോ ഞാൻ തിരുവനന്തപുരത്തേക്ക് വരാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം കാണുന്നത്. ഇത് എൻ്റെ വാട്സപ്പിൽ ആരോ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജാണ്. അതിൽ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൺ ചെയ്ത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ശബ്ദം താഴ്ത്തി. അത്രയ്ക്ക് മോശമായിട്ട് മ്ലേച്ഛമായിട്ടുള്ള രീതിയിലുള്ള സംസാരമാണ് പോലീസ് സ്റ്റേഷനിൽ തന്നെ അദ്ദേഹം പോലീസുകാർക്കെതിരെ സംസാരിക്കുന്നത്. അത്തരം മെസ്സേജുകളെല്ലാം പോയിട്ടും നമ്മൾ സ്റ്റേഷനിൽ നടക്കുന്ന ഇത്രയും വൃത്തിഹീനമായിട്ടുള്ള സംസാരങ്ങൾ ഉണ്ടായിട്ടും അയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ വയ്യാതായത്. ഇങ്ങനെയുള്ള ഒരു മെസ്സേജ് പോയിക്കഴിഞ്ഞാൽ നാളെകളിൽ വി ഐ പിസിന് എന്തും ചെയ്യാമെന്നും ഇനി വി ഐ പി അല്ലെങ്കിലും ലഹരിക്കൊക്കെ അടിമപ്പെട്ടോ അല്ലെങ്കിൽ എന്തോ ആണെന്ന് ഒരു പരിശോധന പോലും നടക്കാതെ പരിശോധനയുടെ റിസൾട്ട് കാത്തിരിക്കാതെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുക എന്ന് പറയണത് തെറ്റാണ്. ഞാൻ വിനായകൻ എന്ന നടനെ ഞാൻ ഇഷ്ടപ്പെടുന്നയാളാണ്, നല്ല രീതിയിലുള്ള ഒരു നടനാണ്. പക്ഷേ ജീവിതത്തിൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത്, പ്രത്യേകിച്ച് വി ഐ പിസൊക്കെ വളരെ മറ്റുള്ളവർക്ക് മാതൃകയായി പ്രവർത്തിക്കേണ്ടവരാണ്. അവരെ എല്ലാവരും കണ്ടാണ് മറ്റുള്ളവർ പിന്തുടരുന്നത് എന്നുള്ള ഒരു ബോധ്യം വേണം. അപ്പോൾ കുറച്ചുകൂടെ ഉത്തരവാദിത്വമായിട്ട് സംസാരിക്കേണ്ടവർ ഇത്ര വൃത്തിഹീനമായിട്ട് സംസാരിച്ചു എന്നുള്ളതും അതിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത് എന്നുള്ളത് അറിയില്ല. ശരിക്കും നോൺ വെയിലബിൾ ആയിട്ടുള്ള 353 ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ചുമത്തേണ്ടിയിരുന്നത്. പക്ഷേ അങ്ങനെ അല്ല ചെയ്തത് എന്നുള്ളത് വളരെ തെറ്റായിപ്പോയി എന്നുള്ളതാണ് എൻ്റെ പക്ഷം. തീർച്ചയായിട്ടും എല്ലാ ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ സ്റ്റേഷനിലും സഖാവ് എന്നുള്ള ഒരു പ്രിവിലേജ് നേടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്റ്റേഷനുകളും ഭരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഒരു ശക്തമായ പിന്തുണയോടുകൂടിയാണ് എന്നുള്ള ഒരു ബോധ്യം നമ്മൾക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ മണ്ഡലത്തിൽ തന്നെ പല കേസുകളും വളരെ കൃത്യമായിട്ട് അവർ ന്യായമായിട്ട് ചോദിക്കുമ്പോൾ അതിന് FIR ഇടാൻ പോലും പലപ്പോഴും മടി കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഓപ്പോസിറ്റുള്ള ആൾ ഏതെങ്കിലും രീതിയിൽ VIPs ആയിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നിരുന്നാലും ഇനിയിപ്പോൾ നമ്മൾ മറ്റുള്ളതൊന്നും പറഞ്ഞില്ലെങ്കിൽ ഈ ഒരു കാഴ്ചയ്ക്ക് നമ്മൾ ഈ ഇത് കണ്ടത് തന്നെ എത്ര മോശമാണ്. ഇത് നാട്ടിലെ മറ്റുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ സമാനമായിട്ടുള്ള ചിന്തിക്കുന്നവർക്കൊക്കെ ഇവിടെ സ്റ്റേഷനിൽ പോയി ബഹളം ഉണ്ടാക്കിയാൽ പോലും ഇറങ്ങി വരാനൊരു ബുദ്ധിമുട്ടില്ല എന്നുള്ള ഒരു തോന്നലല്ലേ ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ച് അമ്മ പോലെയുള്ള സംഘടനയൊക്കെ ഇതിനെതിരെ പ്രതികരിക്കണം എന്നും കൂടിയാണ് എൻ്റെ അഭിപ്രായം. നിർദ്ദേശമാണോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നത് ആരാ? ക്ലിഫ് ഹൗസിലുള്ള ആളല്ലേ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നത്? അപ്പോൾ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇത് ഇതിനു മുമ്പ് ആരാധ്യനായ മുഖ്യമന്ത്രി നമ്മളുടെ ഉമ്മൻചാണ്ടി സാറ് മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ വിനായകൻ പ്രതികരിച്ചത് നമ്മൾ നാട്ടിലുള്ളവരെല്ലാവരും കണ്ടതാണ്. എല്ലാവരും നല്ലത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വിനായകന് മാത്രം തോന്നിയത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്നറിയില്ല. അപ്പോൾ അതിനെതിരെ ശബ്ദമുയർത്താൻ പോലും എന്ന കേസെടുത്തില്ല എന്നുള്ളത് ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ തന്നെ പറഞ്ഞതുകൊണ്ടാണ് എന്നിരിക്കട്ടെ. പക്ഷേ അന്നൊരു നടപടി ഉണ്ടായിരുന്നെങ്കിൽ ഒരാൾ പറഞ്ഞതുകൊണ്ടല്ല കേസെടുക്കുകയും എടുക്കാതിരിക്കുകയും ചെയ്യേണ്ടത്. തെറ്റെന്താണെന്ന് നോക്കിയിട്ടാണ് ശിക്ഷ കൊടുക്കേണ്ടത്. അന്ന് ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഇതുപോലെ പറയില്ല. മാത്രമല്ല ഈ കേസ് തന്നെ റിപ്പീറ്റഡായിട്ട് ഒരുപാട് പ്രാവശ്യം അദ്ദേഹവും ഭാര്യയും തമ്മിൽ പിണക്കമുണ്ടാവുകയും ഒരുപാട് പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആൾക്കാർ അവിടെ ചെന്നിട്ട് മൊഴിയെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നലെ അദ്ദേഹം സ്റ്റേഷനിൽ തിരിച്ചു വന്നത് വൈഫിനെ ഇൻ്റർവ്യൂ ചെയ്ത അല്ലെ വൈഫിൻ്റെ മൊഴിയെടുത്ത വനിതാ പോലീസ് ആരാണെന്ന് ചോദിച്ചിട്ടാണ്. വനിതാ പോലീസിനെ കണ്ടുപിടിക്കാനാണോ അദ്ദേഹം അങ്ങോട്ട് വരേണ്ടത്? അങ്ങനെ അപ്പോൾ വനിതാ പോലീസിന് പോലും ഒരു സുരക്ഷയില്ലേ അവിടെ? അപ്പോൾ അതറിയാനായിട്ട് അയാൾ പോലീസ് സ്റ്റേഷനിൽ വന്ന് എന്തെല്ലാമാണ് പറഞ്ഞത്? അപ്പം അയാളെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയില്ല. മാത്രമല്ല വൈദ്യപരിശോധന നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ റിസൾട്ടുകൾ പോലും വരുന്നതിന് മുമ്പ് വളരെ ബെയിലബിളായിട്ടുള്ള ഒഫൻസും ഇട്ടിട്ട് അയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു എന്നുള്ളത് തെറ്റായ നടപടി തന്നെയാണ്. ഇത് സമൂഹത്തിന് വളരെ മോശമായിട്ടുള്ളൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. അതാണ് എൻ്റെ ഞാൻ ഫേസ്ബുക്കിൽ ഇതിനെതിരെ പ്രതികരിക്കാനുണ്ടായ കാരണം തന്നെ അതുകൊണ്ടാണ്.
പരാതി ഞാൻ കൊടുത്തില്ല. ഇന്നലെ രാത്രി വളരെ ലേറ്റായിട്ട് ഞാൻ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഇത് കാണുന്നത്. ഞാനിന്നിപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. ഇതിൻ്റെ തുടർ നടപടി എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് വേണ്ടതാണെങ്കിൽ അതെല്ലാം ചെയ്യും തീർച്ചയായിട്ടും. ഉണ്ട്, ഞാനിപ്പോൾ ഞാൻ നിങ്ങൾ സംസാരിക്കുന്നതിനിടയ്ക്ക് ഞാൻ ഇതിനെതിരെ ഓരോരുത്തർ പോസ്റ്റ് ഇട്ടവരെ കുറിച്ച് വായിക്കുകയായിരുന്നു. ഇതിനെല്ലാം പോസ്റ്റ് ഇട്ടവർ എന്നെ വ്യക്തിപരമായിട്ട് എൻ്റെ കുട്ടികളെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അവർക്കൊന്ന് തെളിയിക്കാൻ പറ്റുവാണെങ്കിൽ തെളിയിക്കട്ടെ, അല്ലാതെ എനിക്ക് വെറുതെ ഇങ്ങനെ എന്തെങ്കിലും പോസ്റ്റ് ഇട്ടാൽ പോരാ. അതിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്നുള്ളത് അറിയാമെങ്കിൽ തെളിയിക്കട്ടെ, അന്ന് നമുക്ക് പ്രതികരിക്കാം. അല്ലാതെ വെറുതെ മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യണ രീതിയിൽ എന്തെങ്കിലും ഇട്ടത് കൊണ്ട് അത് പിന്നെ സൈബർ പോരാളികൾ ഇങ്ങനെ ഒരു കൂട്ടമുണ്ടല്ലോ, ഇവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടമുണ്ട്. അവർക്ക് അവരുടെ ജോലി ചെയ്യുന്നു എന്നേ ഉള്ളൂ എന്നാണ് ഞാൻ അർഹിക്കുന്ന അവഗണനയോടുകൂടി തന്നെ തള്ളിക്കളയുകയാണത്. അല്ലെങ്കിൽ അവരെ വ്യക്തിപര വ്യക്തമായിട്ടുള്ള തെളിവുകൾ കൊണ്ടുവരണം. തീർച്ചയായിട്ടും ഞാൻ പറയണേ, എനിക്ക് കേരള പോലീസിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ്. ഇപ്രാവശ്യം രണ്ട് പേര് ആ സ്റ്റേഷനിലുള്ളവർ തന്നെ മുഖ്യമന്ത്രിയുടെ അവാർഡ് നേടിയ പോലീസുകാരാണ്. അവർക്ക് നല്ല മിടുമിടുക്കന്മാരാണ്. പക്ഷെ വായടയ്ക്കുന്ന രീതിയിൽ അവർക്കുള്ള അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലെങ്കിൽ അവരിങ്ങനെയൊന്നും ചെയ്യേല. അവർക്കിതൊന്നും അറിയില്ലാഞ്ഞിട്ടല്ല, കൃത്യമായിട്ട് ചെയ്യാനറിയാം. പക്ഷേ അവർക്ക് എന്തെങ്കിലും ഉന്നതങ്ങളിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ ഇല്ലാതെ അവരത് ചെയ്യൂല. തീർച്ചയായിട്ടും അവർക്ക് അവരുടെ മേളിൽ സമ്മർദ്ദം ഉള്ളത് കൊണ്ട് അവർക്ക് സത്യസന്ധമായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് പോലും ഭീഷണിയായിട്ട് നീങ്ങുന്ന പല കാര്യങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അവർ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരും മനുഷ്യരാണല്ലോ.